ആദ്യം ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ പിന്നാലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കെജ്രിവാളും അഴിമതിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആം ആദ്മി പാർട്ടി രൂപീകരിക്കുകയും ഡൽഹി ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത അതേ അരവിന്ദ് കെജ്രിവാളിനെയാണ് നൂറ് കോടിയുടെ അഴിമതി കേസിൽ ഇ ഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെയാണ് ഇ ഡിയുടെ ഈ തിരക്കിട്ട നീക്കം എന്നതും ശ്രദ്ധേയമാണ് ഈ കേസ് രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമാണെന്നാണ് ആം ആദ്മി ആരോപിക്കുന്നത് എന്തിനാണ് ഡൽഹി മുഖ്യമന്ത്രിയെ രാഖി രാമായണം അറസ്റ്റ് എന്താണ് ഡൽഹി മദ്യനയക്കേസ് മദ്യനയക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഒൻപത് തവണ അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറായില്ല കേസിൽ തന്റെ അറസ്റ്റ് തടയണമെന്നുള്ള കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇഡിയുടെ അറസ്റ്റ് നീക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഡൽഹി മദ്യനയം തയ്യാറാക്കുന്നതിൽ കോടികളുടെ അഴിമതി നടന്നു എന്നതായിരുന്നു കേസ് ഈ കേസിലെ പ്രധാന സൂത്രധാരിൽ ഒരാളായിരുന്നു കെജ്രിവാൾ എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് ചില്ലറ മദ്യവില്പന മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്കുള്ള വഴിയൊരുക്കുന്ന മദ്യനയം രൂപീകരിക്കുന്നതിനായി ബി ആർ എസ് നേതാവ് കെ കവിത ആപ്പ് നേതാക്കളായ മനീഷ് സിസോദയ സഞ്ജയ് സിംഗ് എന്നിവരുമായി ചേർത്ത് കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ലോബിക്ക് നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ മദ്യനയം രൂപീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഗൂഢാലോചന എന്നും ഇ ഡി ആരോപിച്ചു സൌത്ത് ലോബിയെന്ന് ഇ ഡി വിശേഷിപ്പിക്കുന്ന ഈ ലോബി ആം ആദ്മി പാർട്ടിക്ക് നൂറ് കോടി നൽകാനായിരുന്നു ധാരണയെന്നും ഇ ഡി ആരോപിച്ചു കേസിൽ ചില പ്രതികളും സാക്ഷികളും നൽകിയ മൊഴികളിൽ കെജ്രിവാളിന്റെ പേരുണ്ട് റിമാൻഡ് നോട്ടിലും കുറ്റപത്രത്തിലും ഇ ഡി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു കേസിലെ പ്രതികളിലൊരാളായ വിജയ് നായർ കെജ്രിവാളിന്റെ ഓഫീസിലെ നിത്യ സന്ദർശകനായിരുന്നു മതിനയെ സംബന്ധിച്ച് കെജ്രിവാളുമായി നടത്തിയ ചർച്ചയെന്ന് വിജയ് നായർ സ്വകാര്യ മധ്യവ്യാപാരികളോട് പറഞ്ഞിരുന്നു ഇൻഡോസ്പിരിറ്റ് ഉടമയായ സമീർ മഹേന്ദ്രുവിനെ കെജ്രിവാളുമായി കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുന്നതിനെ വിജയ് നായർ സഹായിച്ചത് ഈ കൂടിക്കാഴ്ചക്കുള്ള ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ ഇരുവരും തമ്മിൽ വീഡിയോ കോളിന് വിജയ് നായർ സൗകര്യമൊരുക്കി തന്റെ വിശ്വസ്തനായ കുട്ടിയായാണ് വിജയ് നായർ കെജ്രിവാൾ ഈ കൂടിക്കാഴ്ചയെ കണ്ടതെന്നും ആരോപിച്ചു മദ്യനയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ തന്റെ അച്ഛനും വൈഎസ്ആർ കോൺഗ്രസ് എംപിയുമായ നേതാവ് കെജ്രിവാളിനെ കണ്ടിരുന്നു എന്ന് രാഘവ് മകുന്ദ പറഞ്ഞിരുന്നു ഇ ഡി ആരോപിക്കുന്ന സൗത്ത് അറോബയിൽ ഉൾപ്പെടുന്ന ആരോപണ വിധേയനും നിലവിൽ കേസിലെ സാക്ഷിയുമാണ് രാഘവ് ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദയയുടെ മുൻ സെക്രട്ടറിയും കേസിൽ നിർണായക മൊഴി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ മദ്യനയം സംബന്ധിച്ച മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ട് സിസോദയിൽ നിന്ന് തനിക്ക് ലഭിച്ചുവെന്നാണ് സി അരവിന്ദിന്റെ മൊഴി സിസോദിയ വിളിച്ചതിനെ തുടർന്ന് താൻ കെജ്രിവാളിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആ രേഖയും സത്യേന്ദ്ര ഉണ്ടായിരുന്നു മന്ത്രിതല സമിതിയുടെ യോഗത്തിൽ അത്തരമൊരു ചർച്ചയിൽ കൊണ്ട് റിപ്പോർട്ട് കണ്ട് താൻ അമ്പരന്നു ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സിസോദയ തന്നോട് ആവശ്യപ്പെട്ടുവെന്നായിരുന്നു അരവിന്ദ് ആരോപിക്കുന്നത്